السلام عليكم يا طلابي، كيف الحال؟ طيب الحمد لله ما شاء الله. നമ്മുടെ റായയുടെ കഥ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അൽവാദി എബ്തസിമു എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഹൈവാനാത്തിൻ്റെയും തുയൂറിൻ്റെയും മസാക്കിനുകൾ. ഇനി നമ്മുടെ ഈ വഹദയിലെ അടുത്ത ഭാഗം. നമ്മുടെ റായി താഴ്വരയിലേക്ക് ആനമിനെയും കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ആ പോകുന്ന വഴിയിലും തിരിച്ചു വരുന്ന വഴിയിലുമൊക്കെ ഉള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ് റായി. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ മനോഹരമായ ഈ ലോകം സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ് അല്ലേ. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റായി അതിനെക്കുറിച്ചൊരു കവിത ചൊല്ലുകയാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നിങ്ങളെ കൂടെ ചൊല്ലിയോ? എല്ലാവരും ചൊല്ലണം. ആരൊക്കെ ചൊല്ലുന്നുണ്ട് എന്ന് ടീച്ചർ മനസ്സിൽ കാണുന്നുണ്ട്. നിങ്ങളെ വീട്ടിലിരുന്ന് ആരൊക്കെ കൂടെ ചൊല്ലി, ഇത്ര പേര് ചൊല്ലാതിരിക്കുന്നുണ്ട്, ഇതൊക്കെ ടീച്ചർ കാണുന്നുണ്ട്. ആ ഇനി നിങ്ങൾ ഈ കവിത ഒന്ന് വായിച്ചു നോക്കൂ. ഇതിൽ നിങ്ങൾക്കറിയുന്ന എത്ര വാക്കുകളുണ്ട് ഒന്ന് ശ്രദ്ധിക്കോ. ഒന്നാമത്തെ വരിയിൽ അസുഹാർ, മമന അസുഹാർ, ആ നിങ്ങൾക്കറിയാം. ഇനി അൻഹാർ, അൻഹാർ പുഴകൾ. വാദി അറിയില്ലേ. ഉഷ്ബ്, ഉഷ്ബ് പുല്ല്. നുവാർ മൊട്ടുകൾ. ഇനി നിങ്ങൾക്കറിയുന്ന വാക്കുകളൊന്ന് നോക്കൂ. ആ അസ്ജാർ വീണ്ടും വന്നു. ഇനി ഷംസ്, മമന ഷംസ്, അതെ സൂര്യൻ. അടുത്ത വാക്ക് നോക്കൂ. നജ്മ്, നജ്മ് നക്ഷത്രം. അക്മാർ കമർ, കമർ ചന്ദ്രൻ. അക്മാർ ചന്ദ്രന്മാരാണ്, ഒരുപാട് ചന്ദ്രൻ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. ദുനിയ, നിങ്ങൾ കേട്ടിട്ടില്ലേ ദുനിയാവ്, ലോകം. ഇനി അതുപോലെ നിങ്ങൾക്കറിയുന്ന വാക്കുകളൊന്ന് നോക്കൂ. അത്തിയാർ, നമ്മൾ പഠിച്ചതാണ് അത്തിയാർ. തൊയറുൻ ജമ്മ് അത്തിയാർ, പക്ഷികൾ. റബ്ബ് അറിയില്ലേ. ഇനി ടീച്ചറൊന്ന് വായിക്കാം. മാ അർവ അല്ലസ്ഹാർ വശത്തു വൽ അൻഹാർ. മാ അർവ അല്ലസ്ഹാർ, എത്ര മനോഹരമായ പൂക്കൾ. വശത്തു വൽ അൻഹാർ, പുഴകളും തീരങ്ങളും. ദ നഹ്ലു ഫിൽ വാദി, അത് ആ വാദിയിലൊരു ഈന്തപ്പന മരം. വൽ ഉഷ്ബു വൻ നുവാർ, പുല്ലുകളും പൂമൊട്ടുകളും. വ റൗള് മുസ്ദാനു, റൗള് തോട്ടം. വ റൗള് മുസ്ദാനു, ശോഭിക്കുന്ന. എന്തുകൊണ്ടാണ് ശോഭിക്കുന്നത്? പൂക്കളെ കൊണ്ട് അലങ്കൃതമായ തോട്ടം. വൽ നെല്ലു വല്ലസ്ചാ, മരങ്ങളും തണലുകളും. ഇതൊക്കെ നമ്മുടെ ഈ സൂറയിൽ കാണുന്നതാണ് ഇല്ലേ. കാണുന്നില്ലേ നിങ്ങൾ ഈ ചിത്രത്തിൽ? ഇനി നമുക്ക് ആകാശത്തേക്കൊന്ന് നോക്കാം. വശംസ്, വശംസു ഫീ ഫലക്കിൽ, ഫലക്ക് ചക്രവാളം. ഈ ചക്രവാളത്തിൽ ശംസ് സൂര്യൻ. വൻ നജ്മു വല്ലക്കുമാർ, നക്ഷത്രങ്ങളും ചന്ദ്രന്മാരും. മാ അജ്മല ദുനിയാ,
എത്ര മനോഹരമായ ലോകം. ഫീഹ സുബൽ മിഅതാർ, അതിൽ സുഗന്ധം പരത്തുന്ന കാറ്റാണ്. കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ സുഗന്ധം പരക്കുന്നുണ്ട്. എന്തിൻ്റെ സുഗന്ധമായിരിക്കും? പൂക്കളുടെ. അൽ ഹാനുഹാ തസിരി, അതിൻ്റെ രാഗങ്ങൾ ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ രാഗങ്ങൾ. തഷ്തൂ ബിഹല്ല തുയാർ, അതുകൊണ്ട് തുയോറുകൾ ഇങ്ങനെ പാടുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ രാഗങ്ങൾ ഏറ്റുപാടുകയാണ് ആര്? തുയോറുകൾ. ഹുസ്നുൻ അലാ ഹുസ്നിൻ, ഹുസ്നുൻ അലാ ഹുസ്നിൻ, ഭംഗിയുടെ മേൽ ഭംഗി. ഫയലും മിനൽ ഇബ്ഹാർ, ഒഴുകുകയാണ് സൗന്ദര്യം, ഇങ്ങനെ ഒഴുകുകയാണ്. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഖദ് സാഹഹു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ നിർമ്മിതിയാണിത്. അൽ ഖാലിഖുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ എൻ്റെ റബ്ബിൻ്റെ നിർമ്മിതിയാണ് ഈ മനോഹരമായ പൂക്കളും പുഴകളും മരങ്ങളും പുല്ലുകളും പൂമുട്ടുകളും, അതുപോലെ ചക്രവാളത്തിലുള്ള സൂര്യചന്ദ്രൻ നക്ഷത്രങ്ങൾ, അതുപോലെ കിളികളുടെ ഈ പ്രപഞ്ചത്താളത്തിനൊപ്പം പാടുന്ന മനോഹരമായ കിളികളുടെ പാട്ടുകൾ. ഇനി നിങ്ങൾ ഈ വാദിയിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം. അതുപോലെ ഫലക്കിലുള്ളത്, വാദി താഴ്വര, ഫലക്ക് ചക്രവാളം, ഇതിലുള്ള നിങ്ങൾ കണ്ട അതിൻ്റെ പേരുകളൊന്ന് എഴുതി വെക്കുക. ഇനി അതിൽ നിന്ന് ടീച്ചർ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഐന തൂജദുൽ അസ്ഹാറു വൻ നുവാർ, അസ്ഹാർ നുവാർ നിങ്ങൾ എവിടെയാണ് കണ്ടത്? പറഞ്ഞോളൂ, ഏത് ഗോളത്തിലാണ് നിങ്ങൾ എഴുതിയത്? ഐവ ഫിൽ വാദി. അടുത്ത ചോദ്യം, ഐന നറ നുജൂമ വൽ ഖമർ, നുജൂമ് അക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളും ചന്ദ്രൻ നമ്മൾ എവിടെയാണ് കണ്ടത്? ഫി ഫലക്. ഒരു ചോദ്യം, മാദാ നറ ഫിൽ വാദി, ആ താഴ്വരയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? പറഞ്ഞോളൂ, അസ്ഹാർ അൻഹാർ നഹ്ല് ഉഷ്ബ് നുവാർ ലില്ലുവൽ അസ്ജാർ, മരങ്ങളും തണലുകളും. ഇനി ഈ കവിത നിങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കൂ. ഇതിലുള്ള കിലിമാത്തുൽ മുസജ്ജ നമുക്കൊന്ന് കണ്ടെത്തണം. നമ്മൾ മൂന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ കിലിമാത്തുൽ മുസജ്ജ കണ്ടെത്തിയിരുന്നല്ലോ. ഒരുപോലെ വരുന്ന, ഒരേ ശബ്ദത്തിൽ വരുന്ന വാക്കുകൾ. ഈ പദ്യത്തിൻ്റെ അവസാനം, ഓരോ വരിയുടെയും അവസാന ഭാഗം ശ്രദ്ധിക്കൂ. അൻഹാർ നുവാർ അസ്ജാർ അക്മാർ മെഴത്തോർ അത്തിയാർ ഇബ്ഹാർ കഹാർ, ഇതാണ് കലിമാത്തുൽ മുസജ്ജ. നമ്മൾ ഈ കലിമാത്തുൽ മുസജ്ജ ഒന്ന് എഴുതി വെക്കണം, നിങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യണം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 17-ാം പേജിലുള്ള പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. നുറാജിയോൽ മൻഗോമ വനക്തശിഫു മിൻഹോ സുതൂറൻ മുനാസിബത്തൻ ലിസുവർ. ഈ മൻഗോമ ഒന്നുകൂടെ ചൊല്ലി നോക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ ചിത്രങ്ങൾക്കും യോജിക്കുന്ന സുത്തൂർ വരികൾ നമ്മൾ കണ്ടെത്തി അതിന് നേരെ എഴുതണം. ഒന്നാമത്തെ ചിത്രം ഒന്ന് നോക്കൂ, മനോഹരമായ ചിത്രം. എന്തായിരിക്കും, എന്തൊക്കെ ഉണ്ട് ആ ചിത്രത്തിൽ? അസ്ഹാറിലെ ഉണ്ട്, അൻഹാർ ഇല്ലേ? അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ചിത്രത്തിന് യോജിക്കുന്ന വരി ഒന്ന് കണ്ടെത്തൂ നമ്മുടെ ഈ മൻഗോമയിൽ നിന്ന്. ആ അത് തന്നെ, നമ്മുടെ ഒന്നാമത്തെ വരി, മാ അർവ അൽ അസ്ഹാർ വശത്തു വൽ അൻഹാർ, എത്ര മനോഹരമായ പൂക്കൾ പുഴകളും തീരവും. ഇനി രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കൂ, വാദിയാണ്, ആ വാദിയിൽ നഹലുണ്ട്, നഹല് ഈന്തപ്പന, ഉഷ്ബ് ഉഷ്ബ് പുല്ല്, നുവാർ
മുട്ടുകളുണ്ട്. ഇനി അതിന് യോജിച്ച വരി നിങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ. കണ്ടെത്തിയോ? സിമ്പിളാണല്ലേ. അതാ ദന്നഹ്ലു ഫിൽ വാദി വൽ ഉഷ്ബു വന്നുവാർ. അയ്യോ, ഇനി അടുത്ത രണ്ട് ചിത്രങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അതിൽ നമ്മൾ കാണുന്നത് തുയൂറുകളാണ്, അത്തിയാർ അല്ലേ. തസ്തൂ ബിഹ അല്ലത്തിയാർ, പക്ഷികൾ അതുകൊണ്ട് പാടുന്നു. വരി കിട്ടിയില്ലേ? ആ, അതിന് നേരെ വരി എഴുതുക. അടുത്തതോ മാതാ നറാഫിസൂറ അന്നുജൂം വൽ കമർ അല്ലേ. ഇതിന് യോജിച്ച വരി നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത് കണ്ടെത്തി എഴുതി ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ച് തരണം. ഓക്കെ, അതുപോലെ ഈ പദ്യം നന്നായിട്ട് ചൊല്ലി അതിൻ്റെ ഓഡിയോ എടുത്ത് ഒന്ന് അയച്ചു തരണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ഭാഗം അടുത്ത ദിവസം ഇൻഷാ അള്ളാ. മഴ സലാം.